ഇനി നമ്മൾ ഇടവേളയ്ക്ക് മുൻപ് സൂചിപ്പിച്ച അതെ വ്യത്യസ്തമായ ചിത്ര പ്രദർശനത്തിലേക്കാണ്. അഞ്ചു കലാകാരന്മാർ ഒന്നിക്കുന്ന ഒരാൾ ഒരാളോട് കഥ പറയുകയാണ് എന്ന ചിത്രകലാ പ്രദർശനം ആസ്വാദക ശ്രദ്ധ ആകർഷിക്കുകയാണ്. കോഴിക്കോട് ലളിതകലാ അക്കാദമിയിലാണ് പ്രദർശനം. ബിന്ദി രാജഗോപാൽ, കെ വി ജ്യോതിലാൽ, മോഹൻ ചാലാട്ട്, ഒ സുന്ദർ, ടി ആർ ഉദയകുമാർ, അഞ്ചുതരം രചനാ സമ്പ്രദായങ്ങൾ പിന്തുടരുന്ന അഞ്ച് ചിത്രകാരന്മാർ ഒരുമിച്ച് നടത്തുന്ന പ്രദർശനം. ഓരോ ക്യാൻവാസിൽ നിന്നും ഫ്രെയിം ഭേദിച്ച് ഒരു ജീവിതം, ഒരവസ്ഥ അല്ലെങ്കിൽ ഒരു നിമിഷം ആസ്വാദകനൊപ്പം ഇറങ്ങിപ്പോരുന്നുണ്ട്. ഓരോ ചിത്രവും കഥ പറയുന്നുവെന്ന് ഈ കലാകാരന്മാർ കരുതുന്നു. അതുകൊണ്ട് ഒരാൾ മറ്റൊരാളോട് കഥ പറയുകയാണ് എന്നാണ് ചിത്ര പ്രദർശനത്തിന് പേര് നൽകിയിരിക്കുന്നത്. കോഴിക്കോടിൻ്റെ മണ്ണിൽ ഇങ്ങനെയുള്ള ഒരു ചിത്രകല സംബന്ധിയായിട്ടുള്ള ഒരു വിഷ്വൽ ആർട്ട് പ്രസൻറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുക, പെട്ടെന്ന് കാഴ്ചക്കാരിലേക്ക് എത്തുക. ആ തരത്തിലുള്ള ചിത്രങ്ങളാണ് ഇവിടെ ഇവിടെ ഒരു ദുരൂഹതയുള്ള ചിത്രങ്ങളൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. ഒരു കഥ പറയുന്ന രീതിയിൽ തന്നെ കൃത്യമായ വിഷയം വെച്ചുകൊണ്ട് തന്നെ പ്രതിപാദിക്കുന്നുണ്ട്. കറുപ്പിലും വെളുപ്പിലും കടലും കലാപങ്ങളും വരച്ചിട്ടിരിക്കുന്നു ബിന്ദി. ബുദ്ധനും കാളക്കൂറ്റന്മാരും നരച്ച പ്രകൃതിയും ബിന്ദിയുടെ ചിത്രങ്ങൾക്ക് പ്രമേയമാകുന്നു. മോഹൻചാലാടിന്റെ ചിത്രങ്ങൾ അബോധ മനസ്സിന്റെ അടരുകളിലേക്കുള്ള അന്വേഷണങ്ങളാണ്. ചലച്ചിത്ര കലാ സംവിധായകനും ഇലസ്ട്രേറ്ററും കൂടിയായ ഓ സുന്ദറിന് വിഷയമാകുന്നത് സ്ത്രീത്വത്തിന്റെ വിഭിന്ന ഭാവങ്ങളാണ്. ചുവപ്പിന്റെ വിന്യാസങ്ങളിൽ പുതിയ കാലത്തിന്റെ ആകുലതകളെ വരച്ചിരുന്നു ടി ആർ ഉദയകുമാർ. അഭയാർത്ഥികളുടെയും ചിതറിപ്പോകുന്നവരുടെയും വേദന കെ വി ജ്യോതിലാൽ ക്യാൻവാസിലാക്കിയിരിക്കുന്നു. കോഴിക്കോട് ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറി ഹാളിൽ ഈ മാസം 22 വരെ പ്രദർശനം തുടരും. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.